കൊല്ലത്തെ ലേസ് കൊടുക്കാത്തതിന് 19 കാരന് ക്രൂരമർദ്ദനം. കൊല്ലം ആര്യങ്കാവിലെ വിവാഹ വീട്ടിൽ കൂട്ടത്തല്ല. മാനിച്ചെന്ന് ആരോപിച്ച് കൊല്ലത്തെ യുവാവിന് നേരെ ക്രൂരമർദ്ദനം. നെടുങ്ങോലത്ത് വാക്സിനേഷൻ കേന്ദ്രത്തിന് മുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൈയാണ്. കൊല്ലം ബീച്ചിൽ കപ്പലണ്ടി കെരുവില്ലെന്ന് പറഞ്ഞുണ്ടായ തത്വം കൂട്ടത്തല്ലിൽ കലാശം. ഭക്ഷണം എന്താ മുറ്റിച്ചു മൂക്കിന്റെ തുമ്പ തകീഷ് അടികൾ പലവിധം സെവൻസിനടി പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഗാനമേളക്കടി തിയേറ്ററിലടി പിന്നെ വെറുതെ വരുന്നടി അതിന്റെയൊക്കെ തിരിച്ചടി കൊല്ലത്തുള്ളവരെല്ലാം കുഴപ്പക്കാരാണോ എന്ന് നമുക്ക് കൊല്ലംകാരോട് തന്നെ ചോദിച്ചു നോക്കാം. കൊല്ലംകാരെന്ന് വെച്ചാൽ സഡൻലി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നതാണ്. അത്രയും നല്ല ഹെൽത്തി ഫുഡ് ഉണ്ട്. ലേസ് കഴിക്കുന്നതിന് പകരം നല്ല ചൂട് കപ്പലണ്ടി കിട്ടും, അത് വാങ്ങിച്ച് കഴിക്കുക. അത് 300 രൂപ 90 രൂപ ഇല്ല. അന്ന് ഇത്തിരി ദീർഘമുള്ളതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റില്ല. വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര പോകാറുള്ളൂ. കൊല്ലം പ്രതികരിക്കും, ചെറുപ്പക്കാരെല്ലാം പ്രതികരിക്കും. കൊല്ലംകാരനാണെന്നിപ്പോ ഒരു അന്യ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലോട്ട് ചെന്നിട്ട് കൊല്ലംകാരൻ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതൊക്കെ പറയുമ്പോ നമുക്ക് നാണക്കേടാണ്. ഈ കൊല്ലം എന്ന് പറയാൻ നമുക്കിപ്പോ നാണക്കേടല്ലേ? എവിടെ എന്ത് കുണ്ടപ്പഞ്ചാരി എനിക്ക് കുടിച്ച് തരണ്ട, ഒരു മര്യാദ വേണ്ടടാ. അങ്ങനെ എനിക്ക് ബൂമറായ ഇവിടെ ഒരുത്തും ജീവനോടിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ അടുത്ത് അവന്റെ കളി. അപ്പം അങ്ങനെ നമ്മൾ ഒരാളുടെ കേസ് വെച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഒറ്റ ജില്ലേനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ട്രോളേണ്ട ഒരു ആവശ്യമില്ല. എറണാകുളത്തിന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. എറണാകുളത്താണെങ്കിൽ ഞങ്ങള് പിള്ളേരൊക്കെ പറയണ ബാംഗ്ലൂർ ലൈറ്റ് എന്നാ, അതൊരു പ്രശ്നമല്ലേ? ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ വിടാനായിട്ട് തന്നെ വീട്ടുകാർക്ക് പേടിയും. ഈ നാട്ടിലുള്ള വിവരം കെട്ട കുറെ ജന്മങ്ങൾ കാണിക്കുന്ന വിവരമൊക്കെ എടുത്ത് ബാക്കിയുള്ളവരും കൂടെ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെ, അതല്ലേ സത്യം? അയ്യേ, ആരോഗ്യം തോറും നാണിച്ച് തൊലി പൊളിയുന്നു. മറ്റുള്ളവരടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും ഇതുപോലുള്ള കച്ചറ കേസുകൾ എല്ലാ നാട്ടിലും ഉണ്ട്. ഒരു ജില്ല ഒന്നും ബേസ് ചെയ്തില്ല. എല്ലാ നാട്ടിലും ഇതുപോലെ പിന്നെ പറ്റിക്കുന്നവരും അല്ലെങ്കിൽ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്.